എല്ലാവരും T20 വേൾഡ് കപ്പിന്റെ ആവേശത്തിലായിരിക്കും. എന്നാൽ IPL സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത മാസം അതായത് നവംബർ 15 IPL റീടെൻഷൻ ലിസ്റ്റ് ലാസ്റ്റ് ഡേറ്റ്. എല്ലാ ഫ്രാഞ്ചൈസികളും നിലനിർത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്നതിന് മുൻപ് നാളെ നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിന്റെ ലൈവ് ലിങ്കും അതോടൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കേരള മാച്ചിന്റെ ലൈവ് ലിങ്കും ഈ ചാനൽ നൽകുന്നു. ലിങ്കം മിഷക്കേണ്ട ഒരു കാര്യവുമില്ല. നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലൈവ് ലിങ്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും സപ്പോർട്ട് തരിക. ഓരോ ടീമിന്റെയും നിലവിലെ സ്ഥിതി ഇങ്ങനെയാണ്. മുംബൈ ഇന്ത്യൻസിൽ ഡാനിയൽ സാംസ്, ഫാബിയൻ അറൻ, ബിസിൽ തമ്പി, രമൺദീപ് സിംഗ് തുടങ്ങിയ താരങ്ങൾ പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ജോഫ്രി ആർച്ചർ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ലക്നൌ സൂപ്പർ ജയൻസിൽ KL രാഹുൽ തന്നെ അടുത്ത സീസണിലും ടീമിനെ നയിക്കും. മനീഷ് പാണ്ഡെ പുറത്തേക്കാണ്. RCBയിലാകട്ടെ കൂടുതൽ പേസ് ബോളർമാരെ ടീമിലെത്തിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചെന്നൈ സൂപ്പർ കിങ്സിലാകട്ടെ സൂപ്പർ താരം രവീന്ദ്ര ജഡേജ പുറത്തേക്കാണ്. അതോടൊപ്പം ആദമിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടും. മറ്റൊരു താരമായ റോബിൻ ഉതപ്പ നേരത്തെ തന്നെ വിരമിച്ചിരുന്നു. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിലാകട്ടെ ഡാരൽ മിച്ചൽ പുറത്തേക്ക് പോകും. അതോടൊപ്പം പേസ് ബോളറായ നഥാൻ കോട്ടനേരും ടീമിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാകട്ടെ അജിങ്ക്യ രഹാനെ, ആരോൺ ഫിഞ്ച്, അതോടൊപ്പം വെങ്കടേഷ് അയ്യർ, മുഹമ്മദ് നബി എന്നിവർ പുറത്തേക്ക് പോകും. പുതിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഗുജറാത്ത് ടൈറ്റൻസിലാകട്ടെ വിജയ് ശങ്കറും മാത്യു വെയ്ഡുമാണ് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. SRHൽ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ, റൊമാരിയോ ഷെപ്പേർഡ്, ശ്രേയസ് ഗോപാൽ, ആർ സാമ്രാത്, നിക്കോളാസ് പൂരാൻ എന്നിവർ പുറത്തേക്കാണ്. ഡൽഹി ക്യാപിറ്റൽസിൽ ഷതുൽ ടാക്കൂർ, KS ഭരത്, മൻദീപ് സിംഗ് തുടങ്ങിയവരും ടീമിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.